നിങ്ങളുടെ നിയോഗം മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് പല സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പ്രാർത്ഥനയില്ലാതിരിക്കുമ്പോൾ പല പൈശാചിക പ്രവർത്തനങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മാതാവിനോടുള്ള പ്രാർത്ഥനയിലാണ്. അതിനാൽ എല്ലാ ദിവസവും പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേക വണക്കവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമായിത്തീരും. അതുവഴി ഈശോ നമ്മെ കൂടുതലായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മാതാവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കൊടുക്കുക. മറിയത്തെ നമ്മുടെ അമ്മയായും രാജ്ഞിയായും സ്വീകരിക്കുക. ഈ ദിവസം നാം ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും മാതാവിന് ഭരമേൽപ്പിക്കുക. നാം അർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളും അന്നേ ദിവസം നമുക്ക് വേണ്ട കൃപകളും മാതാവ് സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തരും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ജോ ആൻജി മീഡിയ എന്ന ഈ പ്രാർത്ഥനാ ചാനലിലൂടെ ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മയുടെ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിച്ച് എല്ലാ മക്കളുടെയും നിയോഗത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. പരിശുദ്ധ കന്യക മറിയമേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അമ്മ കാണുന്നുണ്ട്. സഹായിക്കാൻ ആരുമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ അടുക്കലേക്ക് അമ്മ വേഗം കടന്നു വരേണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വന്ന് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം നൽകണമേ. ഈ നിമിഷത്തിൽ കടഭാരത്താൽ നിൽക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും ആകുമല്ലോ. നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശയും എല്ലാ പാപികൾക്ക് മാനസാന്തരവും നൽകണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ യുവതി യുവാക്കളെയും അങ്ങേ പുത്രൻ്റെ ഹിതമനുസരിച്ച് നേർവഴിയിൽ നയിക്കുവാനുള്ള കൃപ അരുളണമേ. എല്ലാ കുഞ്ഞുമക്കളെയും ദൈവമക്കളായി വളർത്തുവാനുള്ള വരങ്ങൾ മാതാപിതാക്കൾക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ മക്കളെയും പരിശുദ്ധാരൂപിയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും ഈശോയുടെ അരൂപിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഏറ്റവും അനുഗ്രഹീതയായ മാതാവേ, അങ്ങയെ ഞങ്ങൾക്ക് അമ്മയായി ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും പരിശുദ്ധാതൃത്വത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള അങ്ങയുടെ ഓമനപുത്രൻ സഹിച്ചത് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയാണെന്ന് ഓർത്ത്
അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അമ്മയോടുള്ള സ്നേഹം ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു. പരിശുദ്ധ മാതാവേ, രോഗപീഡിതരെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും മുറിവും ബന്ധനവുമുള്ളവരെയും അമ്മയുടെ ആനന്ദകാരുണ്യത്താൽ രക്ഷിക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളോടും ആഴമായ ആഗ്രഹങ്ങളോടും കൂടി ഞങ്ങൾ ഇന്ന് അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. അവിടുന്ന് അനന്തമായ അമ്മയാണെന്നും നിരുപാധികമായ സ്നേഹത്തോടുകൂടി അമ്മയുടെ മക്കളുടെ പ്രാർത്ഥന അമ്മ കേൾക്കുന്നു എന്നും ഞങ്ങൾക്കറിയാം. കൃപയുടെ അടിയന്തര ആവശ്യമുള്ളവരുടെ സഹായത്തിനും മധ്യസ്ഥതയ്ക്കുമായി ഞങ്ങളുടെ സ്വർഗരാജ്ഞി അമ്മയ്ക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ നടുവിൽ പ്രത്യാശയുടെ ഉറവിടമായ കഠിനവും വെല്ലുവിളി നിറഞ്ഞതുമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കൃപാസന പ്രസാദവര മാതാവേ, ദുർബലമായ ഞങ്ങളുടെ ശരീരങ്ങൾക്കും ആത്മാവിനും ആശ്വാസവും രോഗശാന്തിയും നൽകണമേ. തളർത്തുന്ന സുഖവും ശാരീരികവും വൈകാരികവുമായ വേദന അനുഭവിക്കുന്നവരായ ഞങ്ങളെ അമ്മയുടെ മൃദുലമായ കൈകൾ സ്പർശിക്കുവാനും അമ്മയുടെ ദൈവീകമായ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുക്കുവാനും സ്നേഹനിധിയായ അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക വിഷമതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ കരുത്തുറ്റ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവമുൻപാകെ മാധ്യസ്ഥം വഹിക്കണമേ. അതുവഴി ഞങ്ങൾക്ക് പരിഹാരമായ അവസരങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്യുവാൻ ആവശ്യമായ സഹായവും അങ്ങേ പുത്രൻ നൽകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്നേഹത്തിൽ നിന്ന് അകന്നുപോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കണമേ. അമ്മയുടെ അനന്തമായ നന്മയിൽ സ്വാഗതം ചെയ്യണമേ. ഞങ്ങളെ എല്ലാവരെയും തിരികെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കാവശ്യമായ ആന്തരിക സമാധാനവും ആത്മീയ ഐക്യവും നൽകണമേ. വിള്ളലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നേരിടുന്ന ഞങ്ങൾക്ക് വൈരുദ്ധ്യമുള്ള കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും അത്ഭുതങ്ങളുടെ മാതാവേ, സഹായം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഹൃദയങ്ങളിൽ ശാന്തതയും ആശ്വാസവും നിറയ്ക്കണമേ. അമ്മയുടെ പുത്രനായ യേശുവിനോടൊപ്പം അമ്മ ശക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളുടെ മാതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവഹിതമനുസരിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്ന അടിയന്തര അത്ഭുതങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്കരമായ ഞങ്ങളുടെ പാതകൾ തുറന്നു തരണമേ. ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ത്രിത്വത്തെ എപ്പോഴും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ
അമ്മയോടുള്ള നിരന്തരമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ശ്രേഷ്ഠമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഏകാന്തത, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ ദൃശ്യമായ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ ആളുകൾക്കും ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ കാലത്ത് ആശ്വാസവും പ്രതീക്ഷയും കണ്ടെത്തുന്നതിന് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവവേദ്യമാക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ആശ്വാസകരമായ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ. കൃപാസന പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകണമേ. അനുകമ്പയുള്ള അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മകളിൽ നിന്നും മോശമായ സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ധാർമ്മിക സമൃദ്ധിയിൽ വളരുകയും ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വിളക്കുകളായി മാറുകയും ചെയ്യട്ടെ. വൃദ്ധരായ രോഗികളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ അമ്മയുടെ മുഖത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. വിനയത്തോടും വിശ്വാസത്തോടും കൂടി എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ പരിശുദ്ധ മാതാവേ, ഭവനരഹിതരായ എല്ലാ മക്കളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. വീടില്ലാത്ത എല്ലാവരെയും അമ്മ കരുണയോടെ നോക്കണമേ. അവർക്കായി അഭയവും സുരക്ഷിതത്വവും കണ്ടെത്തുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. പ്രത്യാശയോടെ ജീവിക്കുവാനും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കുവാനും അവരെ സഹായിക്കണമേ. സാമ്പത്തികമായി വിഷമിക്കുന്നവരെ അമ്മ കരുണയോടെ നോക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവ്, നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നല്ല ദൈവമേ, ഞങ്ങളോട് സംസാരിച്ച ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതിരുകളില്ലാതെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും കൺമണി പോലെ ഞങ്ങളെ കാക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങളെ സുഖപ്പെടുത്തുകയും ദുർബലമായ ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നിരപ്പായ വഴികളിലൂടെ കരം പിടിച്ച് നടത്തുകയും ചെയ്യണമേ. ആമേൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:7 മുതൽ. വിശുദ്ധ മത്തായി 7:7 മുതൽ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു.
മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ 3 നിയോഗങ്ങളടങ്ങിയ ആ പേപ്പർ ഈ വചനത്തിൽ ചേർത്ത് വെച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലും നമ്മുടെ ഈശോയിലും സമർപ്പിക്കാം. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകും. നമ്മൾ പൂർണ്ണ മനസ്സോടെ വിശ്വാസത്തോടെ നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈ 3 നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. നമ്മുടെ ഈ 3 നിയോഗങ്ങളടങ്ങിയ പേപ്പർ മത്തായി എഴുതിയ സുവിശേഷം 7 അധ്യായത്തിൽ വെച്ച് അതിൽ കുരിശടയാളം വരച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം. ഈശോയെ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ച് തരണമേ. നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഈശോയെ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയും നമ്മുടെ ചാനലും കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കുക. എന്നാൽ മാത്രമേ തുടർന്നും ഞങ്ങളിടുന്ന പ്രാർത്ഥനാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.